Once again, welcome back to KCS Classes. KCS Classes in the Madripudi video, Elavakam Swagadam. This is Kiran CS. Very important idea, Uri updation on a Ipo Convey Analade, Calcutta University BCom BBA, third semester examination, Nadanondri Yanipo, so Adinda Edailida, fourth semester examination day, timetable, Vandriyana. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. എന്ന് മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ എക്സാമിന് മുമ്പ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ദെൻ അതിന് വേണ്ടിയിട്ട് KCS ക്ലാസ്സസ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം കൊടുക്കുന്ന ഓൺലൈൻ എക്സാം ഓറിയൻറ്റഡ് ക്രാഷ് കോച്ചിങ്, അതിൻ്റെ ഫീ നമ്മൾ മേടിക്കുന്നത്, ഏത് രീതിയിലുള്ള കോച്ചിങ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, സോ ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. സോ 29ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഗുലർ ടൈം ടേബിൾ ഇതാണ്, ടൈം ടേബിൾ ഫോർ ദി ഫോർത്ത് സെമസ്റ്റർ ബി കോം ബി ബി എ സി ബി സി എസ് എസ് യു ജി റെഗുലർ എക്സാമിനേഷൻ April 2021 അഡ്മിഷൻ ഓൺലി ഫോർ എസ് ഡി ഇ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ്സ്. എല്ലാവർക്കും എക്സാമിനേഷൻ്റെ ടൈം 9:00 to 12:30 വരെ. പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ റെഗുലർ ആകുമ്പോൾ 9:30 to 12. ദെൻ 29ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു, അവസാനിക്കുന്നത് December 4ാം തീയതിയാണ്. അടുപ്പിച്ചാണ് എക്സാം വരുന്നത്. 29ാം തീയതി ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, 30ാം തീയതി ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, 1ാം തീയതി കോസ്റ്റ്, ബി കോംകാർക്ക് ബി ബി എക്കാർക്ക് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ദെൻ കോർപ്പറേറ്റ് റെഗുലേഷൻ സെക്കൻഡ്സ് എന്താണ് December 2ാം തീയതി വരുന്നു. പിന്നെ കോംപ്ലിമെൻ്ററി കോഴ്സ് 3ന് ക്യു ടി വരുന്നു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് 4ന് ബി ബി എക്കാർക്ക് ക്യു ടി 4ന് വരുന്നത്. സോ അങ്ങനെ 29ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 4ാം തീയതിയാണ് എക്സാമിനേഷൻ അവസാനിക്കുന്നത്. സോ തേർഡ് സെമസ്റ്റർ എക്സാമിനേഷൻ നിങ്ങളുടെ അവസാനിക്കുന്നത് 12ാണ്, ഫോർത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 29ാണ്. 2 ആഴ്ചയുടെ ഗ്യാപ്പാണ് വരുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേപ്പേഴ്സ് നിങ്ങൾക്ക് ഫോർത്തിലുള്ളതാണ്. സോ കുറച്ച് സമയം കൊണ്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കാം, സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിൽ ക്യു ടി ആൻഡ് കോസ്റ്റ് ബി കോമിൻ്റെ, ദെൻ ബി ബി എയുടെ ക്യു ടി ആൻഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഈ രണ്ട് പേപ്പേഴ്സിനും നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ കോസ്റ്റിൻ്റെ ഒക്കെ നമ്മൾ റെക്കോർഡ് വീഡിയോ ഓൾറെഡി നമ്മൾ ലൈവ് ക്ലാസ് എടുത്തത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എക്സാമിന് വേണ്ടി അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ക്യു ടിയുടെയും, ക്യു ടിയുടെ നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ പുതിയതുണ്ട് പഴയ സിലബസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ അങ്ങനെ ആ ഒരു മൊഡ്യൂളിൻ്റെ മാത്രം ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് ഉണ്ടായിരിക്കും, അത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ ബി ബി എയുടെ കേസ് പറയുകയാണെങ്കിലും ഈ പറയുന്ന ക്യു ടിയുടെ ഈ പുതിയൊരു ലാസ്റ്റ് മൊഡ്യൂൾ പുതിയതാണ് നിങ്ങളുടെ പുതിയ സിലബസിൽ, അത് നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പോർഷൻ, അതിൻ്റെ മാത്രം ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള സിലബസ് വൈസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ കോച്ചിങ് ഫീസായിട്ട് നമ്മൾ മേടിക്കുന്നത് ഒരു പേപ്പറിന് 500 rupees മാത്രമാണ്. അപ്പോൾ ബി കോം പഠിക്കുന്ന കുട്ടികൾക്ക് 2 പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ 1000 rupees പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പേപ്പറും ലഭിക്കുന്നതാണ് ബി ബി എയുടെ ആണെങ്കിലും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കോഴ്സ് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ചെയ്യുക, ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. സോ 12ാം ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും ഫോർത്ത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനും സാധിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. സോ ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ടെക്സ്റ്റ് ചെയ്യുക, വാട്സപ്പ് ചെയ്യാം. എല്ലാ കാര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ തേർഡ് കഴിഞ്ഞാൽ, ഇപ്പോൾ തേർഡിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, മറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യുക. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.